തീസിസ് റൈറ്റിങ്ങിനെ പറ്റിയും സ്റ്റൈൽസ് ഓഫ് റെഫറൻസിങ്ങിനെ പറ്റിയും നമുക്ക് അറിയുന്നതാണ് എങ്കിലും അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എക്സ്പ്ലെയിൻ ചെയ്തു പോവുകയാണ് ഈ ക്ലാസ്സിൽ ഈ സീരീസിലെ മറ്റു വീഡിയോകൾക്കായി ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുക തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുവാനായി ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക വെൽക്കം ടു അനദർ ക്ലാസ് ഓഫ് ഐ പ്ലസ് ഒന്നാമതായി തീസിസ് ഡെസേർട്ടേഷൻ എന്നിങ്ങനെയുള്ള വാക്കുകളൊക്കെ നമ്മൾ ഇന്റർചേഞ്ചബിൾ ആയിട്ട് ഉപയോഗിക്കാറുണ്ട് പല രാജ്യങ്ങളും ഡെസേർട്ടേഷനും തീസിസും ഒരേ മീനിങ്ങിലാണ് യൂസ് ചെയ്യുന്നത് എന്നാൽ നമ്മുടെ നാട്ടിൽ തീസിസ് ഗ്രാജുവേറ്റ് ലെവലിലുള്ള റിപ്പോർട്ടിങ്ങിനെയും പ്രോജക്ടിന്റെ റിപ്പോർട്ടിങ്ങിനെയും ഡെസേർട്ടേഷൻ പി എച്ച് ഡി ലെവലിലേക്കൊക്കെ പോകുമ്പോഴുള്ള റിപ്പോർട്ട് സബ്മിഷനെയാണ് ഉദ്ദേശിക്കുന്നത് ഒരാമുഖമായി പറഞ്ഞുവെന്ന് മാത്രം എന്താണ് ഇതിന്റെ പ്രധാനമായിട്ടും ഫോർമാറ്റിംഗ് എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത് ഓരോ സ്റ്റൈലിനനുസരിച്ച് പേജ് നമ്പർ ഇടുന്നതും പേജിന്റെ ടൈപ്പും അതോടൊപ്പം മാർജിൻ സ്പേസിംഗ് ഒക്കെ വ്യത്യാസം വരും അതൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ പറയുന്നില്ല അങ്ങനെ 10-20 സ്റ്റൈലുകൾ ഡിഫറെന്റ് ആയിട്ട് വേൾഡ് വൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്നാൽ കണ്ടന്റ് വൈസ് എന്താണ് ഫോർമാറ്റ് എന്ന് നമുക്ക് നോക്കാം പ്രധാനമായും 3 ഭാഗമാണുള്ളത് പ്രിലിമിനറീസ് എന്ന് പറയുന്ന ആദ്യത്തെ ഒരു ഫോർമലായിട്ടുള്ള സെക്ഷൻ അതിനുശേഷം മെയിൻ കണ്ടന്റ് വരുന്ന സെക്ഷൻ ഏറ്റവും ഒടുവിലായിട്ട് കുറച്ച് കൺക്ലൂഡിംഗ് ആയിട്ടുള്ള അനക്ഷേഴ്സും അപ്പൻഡിക്സും ഒക്കെ വരുന്ന സെക്ഷൻ അതിൽ ആദ്യത്തേതാണ് പ്രിലിമിനറീസ് എന്നുള്ളത് അവിടെ വരുന്നതാണ് ടൈറ്റിൽ പേജ് നമ്മുടെ പ്രോജക്ട് വർക്കിന് എന്തെങ്കിലും എൻഡോഴ്സ്മെന്റ് ഉണ്ടോ അത് കമ്മിറ്റി അക്സെപ്റ്റ് ചെയ്തതിന്റെ ഡീറ്റെയിൽസ് ആർക്കൊക്കെയാണോ അക്നോളജ്മെന്റ് കൊടുക്കുന്നത് ഡെഡിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടോ ടേബിൾ ഓഫ് കണ്ടന്റ്സ് അതുപോലെ ലിസ്റ്റ് ഓഫ് ഫിഗേഴ്സ് ലിസ്റ്റ് ഓഫ് ടേബിൾസ് പ്രോജക്ടിന്റെ അബ്സ്ട്രാക്ട് ഈ കാര്യങ്ങളൊക്കെ പ്രിലിമിനറീസിലാണ് വരുന്നത് അടുത്തതാണ് മെയിൻ കണ്ടന്റുകൾ വരുന്ന സെക്ഷൻ ഇവിടെയാണ് ചാപ്റ്റർ വൈസ് ആയിട്ട് ഇതൊരു എക്സാമ്പിൾ ചാപ്റ്റർ നമ്പേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് പ്രോജക്ട് വർക്കിനനുസരിച്ച് ചാപ്റ്ററുകളുടെ എണ്ണം 5 അധികമാവാം കുറവാവാനുള്ള സാധ്യത കുറവാണ് 5 അധികം ചാപ്റ്റേഴ്സ് മിക്കവാറും പ്രോജക്ട് റിപ്പോർട്ടിൽ തീസിസ് റൈറ്റിംഗിൽ അല്ലെങ്കിൽ ഡെസേർട്ടേഷനിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് പ്രധാന കണ്ടന്റുകൾ ഇതൊക്കെയാണ് പ്രോബ്ലം ആൻഡ് ഇറ്റ്സ് ബാക്ക്ഗ്രൗണ്ട് കൺസെപ്ച്വൽ ആൻഡ് തിയറിറ്റിക്കൽ ഫ്രെയിംവർക്ക് ഓപ്പറേഷണൽ ഫ്രെയിംവർക്ക് പ്രസന്റേഷൻ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡേറ്റ സമ്മറി ഓഫ് ഫൈൻഡിങ്സ് കൺക്ലൂഷൻസ് ആൻഡ് റെക്കമെൻഡേഷൻസ് തീസിസിന്റെ അല്ലെങ്കിൽ പ്രോജക്ടിന്റെ റിസർച്ച് സ്റ്റെപ്പുകൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോകളിലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും കാണുക അടുത്തതാണ് ലാസ്റ്റ് പാർട്ട് റിപ്പോർട്ടിന്റെ ലാസ്റ്റ് ഭാഗത്ത് വരുന്ന ബിബ്ലിയോഗ്രഫി നമ്മൾ പറയുന്ന സൈറ്റേഷൻസ് ഒക്കെ വരുന്നത് അവിടെയാണ് അപ്പൻഡിക്സ് മെയിൻ റിപ്പോർട്ടിൽ കണ്ടിന്യൂറ്റി പോകും എന്നുള്ള കാരണത്താൽ നമ്മൾ പറയാതെ മാറ്റിവെച്ച വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്ന കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഭാഗമാണ് അപ്പൻഡിക്സ് അതോടൊപ്പം അഡീഷണൽ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ചേർക്കുന്ന ഭാഗമാണ് അറ്റാച്ച്മെന്റ്സ് ഇനി ബിബ്ലിയോഗ്രഫിയിൽ എങ്ങനെയാണ് സൈറ്റേഷൻ എഴുതുന്നത് പലപ്പോഴും എക്സാമുകൾക്ക് ചോദിക്കാറുണ്ട് ഒരു സ്റ്റൈൽ തന്നിട്ട് അതിന്റെ ഫോർമാറ്റ് തന്നിട്ട് ഇത് ഏത് സൈറ്റേഷൻ സ്റ്റൈലാണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് 3 സൈറ്റേഷൻ സ്റ്റൈലുകളെ പറ്റി നോക്കാം 20 വൈഡ്ലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള സൈറ്റേഷൻ സ്റ്റൈൽസ് ലോകമെമ്പാടും യൂസ് ചെയ്യുന്നുണ്ട് എല്ലാം മെമ്മറൈസ് ചെയ്ത് വെച്ച് പഠിക്കുന്നത് എളുപ്പമല്ല നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന 3 സ്റ്റൈലുകളെ പറ്റി നമുക്ക് നോക്കാം ഒന്നാമത്തേത് ആ സ്റ്റൈലുകളിലേക്ക് പോകുന്നതിന് മുമ്പായി നമുക്ക് എന്തിനാണ് സൈറ്റേഷൻസ് അല്ലെങ്കിൽ റെഫറൻസിങ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് 3 പോയിന്റുകൾ മാത്രം ഒന്ന് നോക്കാം ഈ കാര്യം നമ്മൾ സൈറ്റേഷൻസ് കൊടുക്കുന്നത് മൂലം പ്ലാഗ്യറിസം ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും അതുപോലെ കോപ്പിയടിച്ച് മുഴുവൻ റിപ്പോർട്ടും ഉണ്ടാക്കുന്നതിനെ പറ്റി അല്ല പറയുന്നത് പ്രോജക്റ്റിൽ ചില കോഡ്സ് അതേപടി എടുക്കുക അല്ലെങ്കിൽ ചില ആശയങ്ങൾ കടമെടുക്കുന്നതിനെ സൈറ്റേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ റെഫറൻസിങ് കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് മൂലം നമുക്ക് പ്ലാഗ്യറിസത്തിന്റെ ഇഷ്യൂസ് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ് നമ്മൾ കടമെടുത്ത ആശയത്തിന്റെ ഒരു കോട്ട് ഒരു സെന്റൻസ് അതേപടി എടുത്തത് പലപ്പോഴും റിസർച്ചിന്റെ ആവശ്യത്തിന് മുൻപ് നടന്ന റിസർച്ചുകളുമായി ബന്ധപ്പെടുത്തിയായിരിക്കും നമ്മൾ പല ഹൈപ്പോത്തിസിസുകളും ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ റിസർച്ചിന്റെ അടിസ്ഥാനം പഴയ വർക്കുകളായിരിക്കും അതിനെ പ്ലാഗ്യറിസമായി കൺസിഡർ ചെയ്യാൻ സാധിക്കില്ല കൺസിഡർ ചെയ്യുകയുമില്ല പക്ഷേ ഡെഫിനറ്റ് ആയിട്ട് സൈറ്റേഷൻസ് കൊടുത്തെങ്കിൽ മാത്രമേ ഇതവിടെ സാധ്യമാവുകയുള്ളൂ എന്ന് ഓർക്കാം അടുത്തതാണ് ഇറ്റ് ബിൽഡ്സ് ക്രെഡിബിലിറ്റി മറ്റുള്ളവർക്ക് നമ്മൾ എന്ത് വർക്കിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്ന് സൈറ്റേഷൻസ് കാണുമ്പോഴാണ് മനസ്സിലാകുന്നത് അങ്ങനെ ഒരു സയന്റിഫിക് ബാക്ക്ഗ്രൗണ്ട് ഈ സ്റ്റഡിക്ക് ഉണ്ട് എന്ന് പറയുന്നതിലൂടെ ക്രെഡിബിലിറ്റി ബിൽഡ് ചെയ്യാനും സൈറ്റേഷൻസും റെഫറൻസിങ്ങും നമ്മെ സഹായിക്കും അടുത്ത ഒരു കാര്യമാണ് ഇറ്റ് പ്രൊവൈഡ്സ് അഡീഷണൽ ഇൻഫർമേഷൻ ടു ദ റീഡർ നമ്മൾ വായിച്ചതിനെ പറ്റിയുള്ള ഒരു ചെറിയ ഭാഗം മാത്രമേ ലിറ്ററേച്ചർ സർവേയിൽ നമ്മൾ മുഴുവൻ പേപ്പറും ജേർണലിൽ നിന്നുള്ള പേപ്പർ വായിച്ചെങ്കിൽ പോലും അതിലെ ചില ഭാഗങ്ങൾ മാത്രമേ മെയിൻ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുന്നുണ്ടാവുകയുള്ളൂ
ഇപ്പോൾ ഒരു വായനക്കാരന് ആ പേപ്പർ മുഴുവൻ വായിക്കണമെങ്കിൽ നമ്മൾ റെഫറൻസിങ്ങില് സൈറ്റേഷനില് അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നത് മൂലം അയാൾക്ക് ആ പേപ്പർ കണ്ടെത്തി അത് വായിക്കാനുള്ള ഒരു അവസരവും ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ഈ മൂന്ന് പ്രധാന കാര്യങ്ങളാണ് സൈറ്റേഷൻ കൊടുക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റൈലാണ് APA സൈറ്റേഷൻ സ്റ്റൈൽ. ഇവിടെ വർഷത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങളുടെ തലയിലേക്ക് ആദ്യമേ കയറ്റി വെക്കുക. ഇവിടെ വർഷം സൈറ്റ് ചെയ്യുന്നതിന്റെ ആദ്യത്തെ പോർഷനിൽ തന്നെ വരും. നമ്മൾ ഇതിന്റെ സ്ട്രക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽഡായി മനസ്സിലാകും. ഇത് APA എന്നുള്ളത് എന്താണെന്ന് ആദ്യമായി മനസ്സിലാക്കാം. അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ എന്നുള്ളതിന്റെ ചുരുക്കെഴുത്താണ് APA. ദ സ്റ്റൈൽ വാസ് ഡെവലപ്ഡ് ഇൻ 1929 ബൈ എ ഗ്രൂപ്പ് ഓഫ് സയന്റിസ്റ്റ് ടു സ്റ്റാൻഡർഡൈസ് സയന്റിഫിക് റൈറ്റിംഗ്. ഇറ്റ് വാസ് ക്രിയേറ്റഡ് ഇൻ ദ ഹോപ്സ് ദാറ്റ് ഇറ്റ് വുഡ് പ്രൊവൈഡ് എ കൊഹറന്റ് ആൻഡ് പ്രൊഫഷണൽ മാനർ ഓഫ് സൈറ്റിംഗ് സോഴ്സസ്. ഓൺലി ഇനീഷ്യൽസ് ആർ യൂസ്ഡ് ഫോർ ഫസ്റ്റ് നെയിം ആൻഡ് മിഡിൽ നെയിം. ലാസ്റ്റ് നെയിം മാത്രമേ ഈ സൈറ്റേഷൻ സ്റ്റൈലിൽ പറയുന്നുള്ളൂ. ഇതിന് കാരണമായിട്ട് അവർ പറയുന്നത് ജെൻഡറും റേസും ഒക്കെ അനുസരിച്ചുള്ള ബയസ്, റേസിസം പോലത്തെ കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് നെയിമും സെക്കൻഡ് നെയിമും പറയാതെ ലാസ്റ്റ് നെയിം മാത്രം പറയുന്നത്. അങ്ങനെ ലാസ്റ്റ് നെയിം മാത്രം പറയുന്നതിലൂടെ ഒരു വ്യക്തിയെ നമ്മളിപ്പോൾ പേര് കേട്ടാൽ ഉടനെ ആലോചിക്കില്ലേ നമ്മുടെ നാട്ടിൽ അയാളുടെ മതം ഏതാണെന്ന്, അങ്ങനെയുള്ള ബയസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് APA സ്റ്റൈലിൽ ഇനീഷ്യൽസ് യൂസ് ചെയ്യുന്നതെന്നും നമുക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടായിട്ട് ഓർത്തു വെക്കാം. പ്രധാനമായും APA സ്റ്റൈലിന്റെ സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലാസ്റ്റ് നെയിം കൊടുക്കുന്നു, അത് കഴിഞ്ഞ് ഇനീഷ്യൽസ്, ബ്രാക്കറ്റിനുള്ളിൽ ഇയർ ഓഫ് പബ്ലിക്കേഷൻ ആദ്യ ഭാഗത്തായിട്ട് വരുന്നു, ഇറ്റാലിക്സിൽ ടൈറ്റിൽ ഓഫ് വർക്ക്, പിന്നെ പബ്ലിഷർ സിറ്റി ആൻഡ് സ്റ്റേറ്റ്, ദെൻ പബ്ലിഷർ. US-നുള്ളിലാകുമ്പോഴാണ് പബ്ലിഷർ സിറ്റി ആൻഡ് സ്റ്റേറ്റ് കൊടുക്കുന്നത്. അവരുടെ രാജ്യത്തിനുള്ളിൽ ഡെവലപ്പ് ചെയ്ത ഒരു സ്റ്റൈൽ ആയതുകൊണ്ടാണ് മറ്റ് രാജ്യങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ സിറ്റിയുടെ പേരിന്റെ കൂടെ കൺട്രിയുടെ പേരാണ് കൊടുക്കുന്നതെന്ന് ഓർക്കാം. നമ്മുടെ നാട്ടിലാണ് ചെയ്യുന്നതെങ്കിൽ ട്രിവാൻഡ്രം ഇന്ത്യ എന്നുള്ളതായിരിക്കും ആ പേപ്പറിൽ പബ്ലിഷർ സിറ്റി സ്റ്റേറ്റ് എന്നുള്ളതിന് പകരം വരുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ പേരായിരിക്കും സ്റ്റേറ്റിന് പകരം അമേരിക്കയ്ക്ക് പുറത്ത് ഏത് രാജ്യത്ത് ഉപയോഗിച്ചാലും വരുന്നത്. അതിനൊരു എക്സാമ്പിളും നൽകിയിട്ടുണ്ട്. ഫിന്നി എന്നുള്ളത് ലാസ്റ്റ് നെയിമാണ്, അദ്ദേഹത്തിന്റെ പേര് ജാക്ക് ഫിനി എന്നായിരിക്കും. അപ്പോൾ ഒരു എക്സാമ്പിളായി പറയുകയാണെങ്കിൽ ഫസ്റ്റ് നെയിം ജാക്ക് ആയതുകൊണ്ട് അതിന്റെ ചുരുക്കമായ ജെ മാത്രം ഉപയോഗിച്ചിരിക്കുന്നു. 1970 പേപ്പറാണ്. ടൈം ആൻഡ് അഗെയിൻ എന്നുള്ളതാണ് ടൈറ്റിൽ ഓഫ് വർക്ക്. പബ്ലിഷ് ചെയ്തത് ന്യൂയോർക്ക്. ഏത് സ്റ്റേറ്റ് ആണെന്നുള്ളതിന്റെ ഷോർട്ട് ഫോമാണ്, ന്യൂയോർക്കിന്റെ ഷോർട്ട് ഫോമാണ് NY. അതുപോലെ സൈമൺ ആൻഡ് ഷെസ്റ്റർ എന്നുള്ളതാണ് പബ്ലിഷറിന്റെ പേര്. പ്രധാനമായും രണ്ട് കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം. ക്യാപിറ്റലൈസ് ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് ഫസ്റ്റ് വേർഡ് ഓഫ് ദി ടൈറ്റിൽ ആൻഡ് എനി സബ് ടൈറ്റിൽസ്. ടൈറ്റിലിന്റെ പേരും അതിനെന്തെങ്കിലും സബ് ടൈറ്റിൽ വരികയാണെങ്കിൽ അതിന്റെയും ആദ്യ വാക്കിന്റെ ആദ്യത്തെ അക്ഷരം ക്യാപിറ്റലൈസ് ചെയ്യണം. അതോടൊപ്പം പ്രോപ്പർ നൗൺസ്, എന്തെങ്കിലും സാധനത്തിന്റെ പേര്, ഒരു സിറ്റിയുടെ പേര്, ഒരു വ്യക്തിയുടെ പേരൊക്കെ വരികയാണെങ്കിൽ അതും ക്യാപിറ്റലൈസ് ചെയ്യണമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. അടുത്തതാണ് ദ ഫുൾ ടൈറ്റിൽ ഓഫ് ദ ബുക്ക് ടു ബി ഇറ്റാലിസൈസ്ഡ്. ടൈറ്റിൽ മുഴുവനായി എഴുതണം, അതോടൊപ്പം അത് ഇറ്റാലിക്സിലായിരിക്കുകയും വേണമെന്നും ഈ APA സൈറ്റേഷൻ സ്റ്റൈലിന്റെ പ്രത്യേകതയാണ്. കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ അടുത്ത രണ്ട് സ്ലൈഡിൽ പോകുന്നത്. നിങ്ങൾക്ക് ആവശ്യം തോന്നിക്കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്യാം. വെബ്സൈറ്റിന്റെ പേര് റെഫർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടുത്തെ സ്ട്രക്ചർ ഒന്ന് വേഗം നോക്കിപ്പോകാം. ഓതറിന്റെ പേര് എഴുതുന്നത് ലാസ്റ്റ് നെയിം ദെൻ ഇനീഷ്യൽ എന്നുള്ള ഫോർമാറ്റിൽ തന്നെയാണ്. അടുത്തതായി ഇയറും മന്ത് ഡേറ്റ് ഓഫ് പബ്ലിക്കേഷനും കൊടുക്കുന്നു. ആർട്ടിക്കിൾ ടൈറ്റിലും ഏത് URL-ൽ നിന്നാണ് ആ ആർട്ടിക്കിൾ ലഭിച്ചതെന്നും കൊടുക്കുന്നു. എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഇനി ഓതറിന്റെ പേരില്ലാത്ത ഒരു ആർട്ടിക്കിൾ ആണെങ്കിൽ അതിന്റെ സ്ട്രക്ചർ ഇങ്ങനെയായിരിക്കും. ആർട്ടിക്കിൾ ടൈറ്റിലായിരിക്കും ആദ്യം വരുന്നത്. ഇയർ, മന്ത് ആൻഡ് ഡേറ്റ് ഓഫ് പബ്ലിക്കേഷൻ വരുന്നു. പിന്നീട് റിട്രീവ്ഡ് ഫ്രം URL എന്താണെന്നും കൊടുക്കുന്നു. കോമയും ഡോട്ടും ഒക്കെ ഏത് സ്ഥാനത്താണെന്ന് നോക്കി മനസ്സിലാക്കുക. പരീക്ഷകളിൽ ചിലപ്പോൾ ഒരു സ്ട്രക്ചർ തന്നിട്ട് അത് ഏത് സ്റ്റൈലാണെന്ന് ചോദിച്ച് കാണാറുണ്ട്. അടുത്തതാണ് ഷിക്കാഗോ സ്റ്റൈൽ. ട്യുറേബിയൻ സ്റ്റൈൽ എന്ന് പറയുന്നതും ഷിക്കാഗോ സ്റ്റൈലിന്റെ ഒരു ചെറിയ വേരിയന്റ് ആണ്. പ്രധാനമായിട്ടും ഹൈസ്കൂൾ ലെവലിലുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് അവർക്കായിട്ട് ഡെവലപ്പ് ചെയ്തതാണ് ട്യുറേബിയൻ സ്റ്റൈൽ എന്നുള്ളത്. ഷിക്കാഗോ സ്റ്റൈലിന്റെ ഒരു വേരിയന്റ് ആണ്. 1906 ഡെവലപ്പ് ചെയ്ത ഈ സ്റ്റൈൽ യൂണിവേഴ്സിറ്റി ഓഫ് ഷിക്കാഗോ പ്രസ് ആണ് ഡെവലപ്പ് ചെയ്തത്. പ്രധാനമായും ഹിസ്റ്ററി, ജിയോഗ്രഫി, സോഷ്യോളജി, ആന്ത്രപ്പോളജി, സോഷ്യൽ സയൻസസ് എന്നിവയ്ക്കാണ് ഈ സൈറ്റേഷൻ സ്റ്റൈല് ഉപയോഗിക്കുന്നത്. രണ്ട് രീതിയിൽ മിക്ക സ്റ്റൈലുകളും ഉപയോഗിക്കാറുണ്ട്. ഫുഡ് നോട്ട്സ് ആയിട്ടും ബിബ്ലിയോഗ്രഫി ആയിട്ടും കൊടുക്കാം. ബിബ്ലിയോഗ്രഫി എന്ന് പറയുന്നത് നമ്മൾ റിപ്പോർട്ടിന്റെ സ്റ്റൈലിൽ കണ്ടു, അവസാന ഭാഗത്ത് വരുന്നതാണ്.
അല്ലെങ്കിൽ ഷിക്കാഗോ സ്റ്റൈലിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു പേജിന്റെ താഴെ തന്നെ ഫുട് നോട്ടായിട്ട് റെഫറൻസ് അല്ലെങ്കിൽ സൈറ്റേഷൻ കൊടുക്കുക എന്നുള്ളത്. അതോടൊപ്പം ഓദർ ഡേറ്റ് സ്റ്റൈൽ, ഓദറിന്റെ പേരും പബ്ലിഷ് ചെയ്ത ഇയറും ഇൻ ലൈൻ ടെക്സ്റ്റ് ആയിട്ട് എവിടെയാണോ റെഫറൻസ് വരുന്നത് അതേ വരിയിൽ തന്നെ പാരന്തസിസിന്റെ ഉള്ളിൽ കൊടുക്കുന്ന രീതിയിലും സൈറ്റേഷൻ നൽകാറുണ്ട്. ഫുട് നോട്ട് ഓർ എൻ നോട്ട് ഫോർമാറ്റിലാണെങ്കിൽ എങ്ങനെയാണ് ഷിക്കാഗോ സ്റ്റൈൽ യൂസ് ചെയ്യേണ്ടതെന്ന് ഇവിടെ കാണാം. ഓദറിന്റെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം എന്നുള്ള രീതിയിലാണ് ഫുട് നോട്ട് ഓർ എൻ നോട്ട് ആണെങ്കിൽ വരുന്നത്. ബുക്കിന്റെ ടൈറ്റിൽ ഇറ്റാലിക്സിൽ, പിന്നീട് ബ്രാക്കറ്റിനുള്ളിൽ പ്ലേസ് ഓഫ് പബ്ലിക്കേഷൻ ആൻഡ് പബ്ലിഷർ വിത്ത് ഇയർ, പേജ് നമ്പേഴ്സും ഒടുവിലായിട്ട് കൊടുക്കുന്നു. എ പി എസ് സ്റ്റൈലിലും ആവശ്യമാണെങ്കിൽ പേജ് നമ്പർ ഏറ്റവും ഒടുവിലായി കൊടുക്കാറുണ്ട്. അത് തന്നെ ഫുട് നോട്ട് രണ്ട് രീതിയിൽ എഴുതുന്നുണ്ട്. ഫുൾ നോട്ട് എന്ന് പറയുന്നത് ആദ്യമായി ഒരു റെഫറൻസ് വർക്കിനെ മെൻഷൻ ചെയ്യുമ്പോഴാണ് പൂർണ്ണമായും കൊടുക്കുന്നത്. ഉദാഹരണം ഇവിടെ കാണാം. ഇനി സബ്സിക്വന്റ് മെൻഷൻസിൽ, ഒരു തവണ പറഞ്ഞു അതേ വർക്കിനെ ഒരു പേപ്പറിൽ ഒരു റിസർച്ച് വർക്കിൽ രണ്ടാമതും റെഫർ ചെയ്യണമെങ്കിൽ അതിനെ ഷോർട്ട് നോട്ടായിട്ട് കൊടുക്കാമെന്നും ഷിക്കാഗോ സൈറ്റേഷൻ സ്റ്റൈലിൽ പറയുന്നു. അതിന്റെ ഫോർമാറ്റ് താഴെ ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം. ഐൻസ്റ്റീൻ, ദ മീനിങ് ഓഫ് റിലേറ്റിവിറ്റി, പേജ് നമ്പർ, അത്രയും മാത്രം കൊടുത്ത് നമുക്ക് പോകുവാൻ സാധിക്കും. ഓൾറെഡി അത് എവിടുന്നാണ് പബ്ലിഷ് ചെയ്തതെന്നും ആരാണ് പബ്ലിഷ് ചെയ്തതെന്നും ഏത് വർഷമാണ് പബ്ലിഷ് ചെയ്തതെന്നും ഒരു തവണ പറഞ്ഞതുകൊണ്ട് ഷോർട്ട് നോട്ടിൽ അത് ഒഴിവാക്കാം. ഇനി ഫുട് നോട്ട് അല്ലാതെ നമ്മുടെ വർക്കിൽ എൻഡിൽ നമ്മൾ പറഞ്ഞതുപോലെ അനക്ഷറിന്റെ അപ്പൻഡിക്സിന്റെ ഒക്കെ ഭാഗമായിട്ട് ബിബ്ലിയോഗ്രഫി എന്നുള്ളതിൽ കൊടുക്കുകയാണെങ്കിൽ ഫോർമാറ്റിംഗ് ഇവിടെ മാറുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കുക. ഓദേഴ്സ് ലാസ്റ്റ് നെയിം ആണ് ആദ്യം വരുന്നത്, പിന്നീട് ഫസ്റ്റ് നെയിം. ഷിക്കാഗോ സ്റ്റൈലിൽ ഇനീഷ്യൽസ് അല്ല ഫുൾ നെയിം ആണ് ഉപയോഗിക്കുന്നതെന്നും വർഷം ഏറ്റവും ഒടുവിലാണ് അപ്പിയർ ചെയ്യുന്നതെന്നും ശ്രദ്ധിക്കുക. ആൽബർട്ട് ഐൻസ്റ്റീൻ എഴുതുമ്പോൾ ഐൻസ്റ്റീൻ ആൽബർട്ട് എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. പേര്, ബുക്കിന്റെ പേര് എല്ലാ സ്റ്റൈലുകളിലും ഇറ്റാലിസൈസ്ഡ് ആണെന്ന് ഓർക്കാം, നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന മൂന്ന് സ്റ്റൈലിനും. അതോടൊപ്പം പ്ലേസ് ഓഫ് പബ്ലിക്കേഷനും പബ്ലിഷറും ഇയറും ഇവിടെ പറയുന്നുണ്ട്. പേജ് നമ്പർ കോട്ട് ചെയ്യാൻ ആവശ്യമായതാണെങ്കിൽ ഏറ്റവും ഒടുവിലായിട്ട് പേജ് നമ്പറും ആഡ് ചെയ്യാം. അടുത്ത സ്റ്റൈലാണ് എം എൽ എ സൈറ്റേഷൻ സ്റ്റൈൽ, ഡെവലപ്ഡ് ബൈ മോഡേൺ ലാംഗ്വേജ് അസോസിയേഷൻ ഇൻ 1985, മെയിൻലി യൂസ് ഫോർ ഹ്യൂമാനിറ്റീസ് ആൻഡ് ലിറ്ററേച്ചർ. ഇവിടെയും ലാസ്റ്റ് നെയിം ഫസ്റ്റ് നെയിം എന്നുള്ള ഓർഡറിലാണ് വരുന്നത്. ടൈറ്റിൽ ഓഫ് ബുക്ക് ഇറ്റാലിക്സിലാണ്. എഡിഷൻ ഏതാണെന്ന് പറയണം. പ്ലേസ് ഓഫ് പബ്ലിക്കേഷൻ പബ്ലിഷർ, ഇയർ ഓഫ് പബ്ലിക്കേഷൻ ലാസ്റ്റ് ആണ് വരുന്നത്. വ്യത്യസ്തതയാർന്ന ഒരു കാര്യം ഇവിടെ കാണാം. മീഡിയം ഓഫ് പബ്ലിക്കേഷൻ, പ്രിന്റ് ഫോർമാറ്റിലാണോ ഇ ബുക്കായിട്ടാണോ അങ്ങനെ ഏത് മീഡിയത്തിലാണ്, ഓഡിയോ ബുക്കാണോ ഏത് രീതിയിൽ പബ്ലിഷ് ചെയ്ത ബുക്കാണ് റെഫർ ചെയ്തതെന്നും ഇവിടെ ആ വർക്ക് ഏത് രീതിയിലാണ് പബ്ലിഷ് ചെയ്തതെന്നും ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഒരു ഓദറാണോ രണ്ട് ഓദറാണോ എന്നുള്ളതിനനുസരിച്ച് പേരെഴുതുന്ന രീതിക്ക് വരുന്ന വ്യത്യാസം. ഒറ്റ ഓദറാണെങ്കിൽ നമ്മൾ കണ്ടതുപോലെ പേരുകൾ മാത്രം ലാസ്റ്റ് നെയിം ഫസ്റ്റ് നെയിം എന്നുള്ള ഓർഡറിൽ കൊടുക്കുന്നു. ഇവിടെ ഉദാഹരണം കാണാം. ആൻഡി ഏപ്രിൽ സൺ എന്നുള്ള ആളുടെ പേര് ഏപ്രിൽ സൺ കോമ ആൻഡി എന്നാണ് എഴുതുന്നത്. പ്രിന്റ് ഫോർമാറ്റിലാണ് ഇത് വന്നിരിക്കുന്നതെന്നും ഇവിടെ കാണാം. എന്നാൽ ഒന്നിലധികം ഓദേഴ്സ് ഉണ്ടെങ്കിൽ ഒന്നാമത്തെ ആളുടെ പേര് മാത്രം ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം എന്നുള്ളത് റിവേഴ്സ് ചെയ്ത് ഡാരിൻ ഇ ബ്രിംഗ്ഹാം എന്നുള്ള ആളെയാണ് ബ്രിംഗ്ഹാം കോമ ഡാരിൻ ഇ എന്ന് എഴുതിയിരിക്കുന്നത്. രണ്ടാമത്തെ ആളുടെ പേര് കറക്റ്റ് ഓർഡറിൽ തന്നെ എഴുതിയിരിക്കുന്നതായിട്ടും കാണാം. ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം എന്നുള്ള അതേ ഓർഡറിലാണ് സാലി നൂപ്പിനെ എഴുതിയിരിക്കുന്നതെന്ന് ഇവിടെ കാണാൻ സാധിക്കും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനിയും മറ്റുള്ള കുറച്ചധികം സ്റ്റൈലുകളും ഉപയോഗിക്കുന്നുണ്ട്. അതിൽ പ്രാധാന്യമുള്ളത് ഹാർഡ്വാർഡ് സൈഡ് സ്റ്റൈൽ, വാൻകൂവർ സ്റ്റൈൽ ആൻഡ് ഐ ട്രിപ്ലി സ്റ്റൈൽ എന്നുള്ളതാണ്. ഓദർ ഇയർ ഫോർമാറ്റിൽ എഴുതി നമ്മൾ കാണാറുള്ളത്. അതോടൊപ്പം തന്നെ പല കോമൺ ആയിട്ടുള്ള ജനറൽ റെഫറൻസ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നതും ഹാർഡ്വാർഡ് സ്റ്റൈലാണ്. ഓക്സ്ഫോർഡ് സ്റ്റൈലിന് ഒരുപാട് വേരിയന്റുകളുണ്ട്, അതുകൊണ്ട് തന്നെ അതത്ര വൈഡായിട്ട് യൂസ് ചെയ്യുന്നില്ല. മറ്റൊരു സ്റ്റൈലാണ് വാൻകൂവർ സ്റ്റൈൽ, നമ്പേർഡ് സിസ്റ്റം, ഇറ്റാലിക്സിൽ അല്ലെങ്കിൽ സൂപ്പർ സ്ക്രിപ്റ്റ് ആയിട്ട് നമ്പർ കൊടുത്ത് റെഫറൻസിങ് എഴുതുന്ന സ്റ്റൈലാണ് വാൻകൂവർ സ്റ്റൈൽ, കോമൺലി യൂസ്ഡ് ഇൻ മെഡിസിൻ, ഹെൽത്ത് സയൻസസ് ആൻഡ് നാച്ചുറൽ സയൻസസ്. പിന്നീട് പരിചിതമായിട്ടുള്ള മറ്റൊരു സ്റ്റൈലാണ് ഐ ട്രിപ്പിൾ സ്റ്റൈൽ, എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആ ഫീൽഡിലെ റെഫറൻസിങ് സ്റ്റൈലായിട്ടാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സിന്റെ ഐ ട്രിപ്പിൾ റെഫറൻസിങ് അല്ലെങ്കിൽ സൈറ്റേഷൻ ഫോർമാറ്റിംഗ് സ്റ്റൈൽ ഉപയോഗിക്കുന്നതെന്ന്
നമുക്ക് കാണാം. ഈ ക്ലാസ്സിൽ ഇത്രമാത്രം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കൂട്ടുകാരിലേക്ക് എത്തിക്കാനായി ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ ആക്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും കമൻസും ഞങ്ങളെ അറിയിക്കുക. താങ്ക് യു സോ മച്ച്.